വെൽക്കം ടു മൈ ചാനൽ. ഞാനിവിടെ പാഷൻ ഫ്രൂട്ട് അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാഷൻ ഫ്രൂട്ട് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒട്ടും തന്നെ മൂക്കാത്ത പാഷൻ ഫ്രൂട്ട് വേണം എടുക്കാൻ. കാരണം ഇതിൻ്റെ മൂത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറന്തോടിന് ഭയങ്കര കട്ടിയായിരിക്കും, ഭയങ്കര ഉറപ്പായിരിക്കും. അപ്പോൾ ഈ പാകം ഞാനിപ്പോൾ കറക്റ്റ് പാകത്തിലുള്ള പാഷൻ ഫ്രൂട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊലിയും കുരുവൊന്നും നമ്മൾ കളയണില്ല. ഇത് മുറിച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മുറിച്ചിട്ട് നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം. ഇതിലിപ്പോൾ കുരു വെച്ച് വരുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ കുരു മൂത്ത് കഴിഞ്ഞാൽ അത് ശരിക്കും അച്ചാറുണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ ചെറിയ വെളുത്ത കുരു വെച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ പാകത്തിലുള്ള പാഷൻ ഫ്രൂട്ട് എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ്, ഒരു പാഷൻ ഫ്രൂട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്, അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് തിരുമ്മിയിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചിട്ട് ഒരു ദിവസം വെക്കണം. ഉപ്പിട്ടിട്ട് നന്നായിട്ട് തിരുമ്മി കൊടുക്കുക. അപ്പോൾ നമുക്കിതിന് ഉപ്പിന്ന് ഊറി വരുന്ന വെള്ളമൊന്നും കളയണമെന്നില്ല. കാരണം മാങ്ങയൊക്കെ നമ്മൾ അങ്ങനെ വെള്ളം കളയണത് അതിൻ്റെ പുളി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊന്നും കളയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഞാൻ ഒരു ദിവസം ഉപ്പിട്ട് തിരുമ്മി വെച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെക്കാം. അതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകം, അര ടീസ്പൂൺ കടുക്, അര ടീസ്പൂൺ ഉലുവ, ഇതെല്ലാം ആയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നമ്മൾ എണ്ണ ഒന്നും ഒഴിക്കണില്ല, വെറുതെ ഒന്ന് നല്ല ചൂടുള്ള ചട്ടിയിലിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. ഇത് നമുക്ക് അച്ചാറിൽ ചതച്ചിടാനുള്ളതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ചട്ടിയിൽ നിന്ന് കോരി വയ്ക്കാം. ഇനി ഇതൊരു കല്ലിൽ വെച്ചിട്ട് നന്നായിട്ട് ചതച്ച് വെക്കണം. അപ്പോൾ അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 10 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് നീളത്തിൽ കീറിയത്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് സാധാരണ മുളക് പൊടിയാണ്, ഒരുവിധം എരിവുള്ള സാധാരണ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരല്പം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 ൻ്റെയും പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 കൈയിൽ സുർക്കയും 1 കൈയിൽ വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സുർക്കെടുക്കുന്നതിൻ്റെ പകുതിയാണ് ഇവിടെ വെള്ളം എടുത്തേക്കുന്നത്. അപ്പോൾ മാങ്ങയൊക്കെ അച്ചാറിടുമ്പോഴാണെങ്കിൽ ഞാനിവിടെ വെള്ളവും സുർക്കവും സമമാണ് എടുക്കാറ്. അപ്പോൾ ഇതിപ്പോൾ പാഷൻ ഫ്രൂട്ടിന് ഒരു അല്പം പുളി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ സുർക്ക ഒഴിച്ചെടുക്കുന്നത്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം.
അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ പാഷൻ ഫ്രൂട്ട് അരിഞ്ഞ് ഉപ്പ് തിരുമ്മി വെച്ച പാഷൻ ഫ്രൂട്ടാണ്, ഒരു ദിവസം ഉപ്പ് തിരുമ്മി വെച്ച പാഷൻ ഫ്രൂട്ടാണ്, അതിട്ട് ലോ ഫ്ലെയിമിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൂടെ വെക്കാം. അത് ഉപ്പ് തിരുമ്മി വെച്ചേക്കണോണ്ട് പാഷൻ ഫ്രൂട്ടൊക്കെ ശരിക്കും നന്നായിട്ട് അലിഞ്ഞ് പോണ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അധികം നേരമൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി, പിന്നെ നമ്മളവിടെ ചതച്ച് വെച്ചിട്ടില്ലേ ജീരകം, ഉലുവ, കടുക്, ഇതെല്ലാം കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്, ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ഒരുവിധം നല്ലോണം വറ്റി, അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കുറച്ച് അല്പം തിളപ്പിച്ചേറിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഉപ്പൊന്നും ചേർക്കണില്ല, കാരണം പാഷൻ ഫ്രൂട്ട് നമ്മൾ ഉപ്പ് തിരുമ്മി വെച്ചേക്കണ കാരണം ഈ അച്ചാറിനായിട്ട് വേറെ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ശരിക്കും മാങ്ങ അച്ചാർ പോലെ തന്നെ തോന്നും. എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.